ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഹാറസ് ടേസ്റ്റി കിച്ചൺ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയായ കൊടമ്പുളി ഇട്ട് വെച്ച ട്യൂണ മീൻ തളക്കറിയുമായിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അത് നമ്മളെടുത്തിരിക്കുന്നത് 1 കിലോ തളയാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറിയുള്ളി. ഈ ചെറിയുള്ളി ഇടുമ്പോൾ ടേസ്റ്റും കറിക്കുള്ള കട്ടിയും കിട്ടും. അത് നമ്മൾ പേസ്റ്റാക്കി എടുക്കാം. ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോട് തന്നെ ഒരു വലിയ സൈസ് തക്കാളിയും ഇട്ട് കൊടുക്കാണ്. നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇവിടെ എടുത്തേക്ക് 3 കൊടമ്പുളിയാണ്. അത് കുറച്ച് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പൊടികളൊക്കെ എടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് പേസ്റ്റ് ഇടുമ്പോൾ തന്നെ അത് നമുക്ക് കറി കട്ടിയോടെ കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുപ്പിൽ മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പൊട്ടിയ ശേഷം കുറച്ച് വേപ്പിലി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇട്ടെടുത്ത് അതിൻ്റെ പച്ചമുളം പോകുന്നത് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ചെറിയുള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടെടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിൻ്റെയും ചെറിയുള്ളിൻ്റെയും പച്ചമുളം പോകുന്നവർക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ മേലാകെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അതിനായിട്ട് പച്ചമുളകൊക്കെ പോയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൊടമ്പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവനുസരിച്ച് ഉപ്പനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും എരിവില്ലാത്ത മുളക് കൂടിയും 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എരിവൊക്കെ അതിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ മീൻ്റെ തളയിട്ട് കൊടുക്കാം. മീൻ്റെ തളയിട്ട് കൊടുത്ത ശേഷം സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത്. ഇത് വെന്ത് വരുമ്പോൾ കറി നല്ല കുറുകിയും കിട്ടും, ഈ എണ്ണയൊക്കെ മേലാകെ തെളിഞ്ഞും വരും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കി കൊടുത്ത ശേഷം വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ആണ് ടേസ്റ്റിയായ നമ്മളുടെ ട്യൂണ തലക്കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. Thanks for watching.